കോട്ടക്കല്ല ഒരു സംവാദം കഴിഞ്ഞ വർഷം നടന്നപ്പോ ചിലരായിത്തോതുകയാണ് അള്ളാഹന്റെ റസൂലിനോട്, നബിയെ അങ്ങ് ഞങ്ങളെ നോക്കണേ, അങ്ങ് ഞങ്ങളെയും നോക്കണേ എന്ന് റസൂലുള്ളാനോട് വിളിച്ചു പറയണമെന്ന് ഖുർആനിലുണ്ട്. ഏയ് മനസ്സിലാക്കണേകള്, നമ്മൾ അള്ളാഹന്റെ റസൂലിനോട് പറയണമെന്ന്, ഉന്തുർന്ന നബിയെ ഞങ്ങളെ കാര്യം നോക്കണേ റസൂലേ എന്ന് റസൂലിനോട് പറയണം, പറയണമെന്ന് ഖുർആനിലുണ്ട്. എവിടെ എവിടെ ഖുർആനില്? അതാ ഹവാരി ചോദ്യമാരി ആയത്തോരുന്ന് يا ايها الذين امنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب اليم. എന്താണ് അവിടെ വിഷയമെന്ന് ആദ്യം ഒന്ന് പറയാ. എന്താ അവിടുത്തെ ശരിയായ വിഷയം? എന്താ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ കയറി വരും, പതുക്കെ അങ്ങനെ ചുളിവിൽ അവിടെ ഇവിടെ ഇരിക്കും വന്നിട്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ഇരിക്കുന്നിടത്ത് ജൂതന്മാര് കയറി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സംശയം ചോദിക്കാൻ എന്ന രൂപത്തിൽ നബിയോട് എഴുന്നേറ്റ് നിന്നിട്ട് പറയും, മുഹമ്മദ് റായിന, റായിന എന്ന് പറയും. മനസ്സിലാക്കണം നിങ്ങൾ ആ ചരിത്രം. റായിന എന്ന് പറയും ജൂതന്മാര്. ഈ റായിന എന്ന് പറയുന്ന അറബി ഭാഷയിലെ പദത്തിന് രണ്ടർത്ഥം വരും. ഒന്ന് നല്ല അർത്ഥമാണ്, ഞങ്ങളെ ശ്രദ്ധിക്കണം, ഞങ്ങളെയും കൂടി പരിഗണിക്കണം, ഞങ്ങൾക്കും പഠിപ്പിച്ചു തരണം എന്നാണ് ശരിയായ അർത്ഥം. രണ്ടാമത് അതിനൊരർത്ഥമുണ്ട്, നീ തൊലയട്ടട ഹംകേന, അങ്ങനെ ഒരു അർത്ഥം കൂടി അതിനുണ്ട്. മോശമായൊരർത്ഥം ഈ റായിനക്കുണ്ട്, മോശമായൊരർത്ഥം ഏതിനുണ്ട്? റായിനക്കുണ്ട്. ഈ റായിന എന്ന അറബിയിൽ അങ്ങ് പറഞ്ഞാൽ ദ്വയാർത്ഥ പ്രയോഗമാണ് എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഈ ജൂതന്മാര് വന്നിട്ട് പതുക്കെ അവരിങ്ങനെ നാവ് വന്നിച്ചിട്ട് മുഹമ്മദ് റായിന റായിന എന്നറിയും. റസൂലാണ് ചീത്ത പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചീത്ത പറയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് മുസ്ലിമീങ്ങളും എന്ത് ചെയ്യും? സംശയം ചോദിക്കാൻ നിൽക്കുമ്പോ നബിയെ റായിന എന്ന് പറയും. അവർക്ക് നല്ല ഉദ്ദേശമാണ്, അവര് ദുഷിച്ച അർത്ഥം ഉദ്ദേശിക്കുന്നേയില്ല. ഇങ്ങനെയുള്ള ഈ തട്ടിപ്പും ഈ രൂപത്തിലുള്ള മോശപ്പെടുത്തലുകളൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇങ്ങനെ നടന്നപ്പോ അല്ലാഹ് പഠിപ്പിച്ചു മോമിനീങ്ങളോടൊരു മര്യാദ. ഇനി മേലിൽ നിങ്ങൾക്ക് റസൂലുള്ളാനോട് വല്ലതും സംശയം ചോദിച്ച് പഠിക്കാനുണ്ടെങ്കിൽ ദ്വയാർത്ഥത്തിന് സാധ്യതയുള്ള റായിന എന്ന് പറയരുതേ, മറിച്ച് നിങ്ങൾ എന്തേ പറയാവൂ? രണ്ടർത്ഥത്തിന് സാധ്യതയില്ലാത്ത, ഒരൊറ്റ അർത്ഥത്തിന് മാത്രം സാധ്യതയുള്ള ഉന്തുർന എന്നേ നിങ്ങൾ പറയാവൂ. കണ്ടോ, നോക്കണം നിങ്ങൾ ഇസ്ലാമിന്റെ നിയമം. റസൂലുള്ളാഹിയുടെ മുമ്പിൽ സ്വീകരിക്കേണ്ട മര്യാദ. അള്ളാഹന്റെ റസൂലിനോടിതാ ഇവർ വന്നിട്ട് ഇങ്ങനെ ഈ ദുഷിച്ച അർത്ഥത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങളാരും ഇനി മുതൽ റായിന എന്ന് പറയരുത്. യാ അയ്യുഹ, അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തഖൂലു, നിങ്ങൾ പറഞ്ഞു പോകരുത് റായിന എന്ന് നിങ്ങൾ പറയരുത്. പിന്നെന്താ പറയേണ്ടത്? വഖൂലു, നിങ്ങൾ പറഞ്ഞോളൂ, ഉന്തുർന ഞങ്ങളെയും ഒന്ന് നോക്കണേ നബിയെ, എനിക്കൊരു സംശയമുണ്ട്, ഞങ്ങളെയും ഒന്ന് പരിഗണിക്കണേ നബിയെ എന്ന് പറഞ്ഞുകൊണ്ടേ നിങ്ങൾ റസൂലുള്ളാനോട് സംശയം ചോദിക്കാവൂ. അങ്ങനെ റസൂല് നിങ്ങൾക്ക് മറുപടി തരുമ്പോ, നിങ്ങളുടെ ചോദ്യത്തിന് റസൂല് വ്യക്തമായി ഉത്തരം തരുമ്പോ, വസ്മഴൂ, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണേ എന്നും കൂടെ ആയത്തിന്റെ ബാക്കിയിലല്ല പറയുന്നുണ്ട്. ഇതൊന്നുമാണ് പറയാതെ വാദപ്രതിവാദ വേദിയിൽ വെച്ച് ഉന്തുർന എന്ന് പറയാൻ ഖുർആനിൽ പറയുന്നുണ്ട് വിശ്വാസികളോട് എന്നാണ് പറഞ്ഞ ഇബിലീസ്. എന്തേ അതിലൂടെ പറഞ്ഞത്? റസൂലുള്ളാനെ വിളിച്ചിട്ട് ഇപ്പൊ ഇന്ന് ഉന്തുർന എന്ന് പറയാൻ തെളിവാണേ. ഓ നബിയെ, അങ്ങ് ഞങ്ങളെ കാണുന്നില്ലേ, കണ്ടിട്ടില്ലേ? ചില ആളുകൾ, വലിയ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് സലാത്ത് മജ്‌ലിസിൽ, അതുപോലെ തന്നെ ഹുബ്ബുർ റസൂല് മജ്‌ലിസിലൊക്കെ വെച്ചിട്ട് വിളിക്കാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങളെ കാണുന്നില്ലേ, ഉന്തുർന ഞങ്ങളെ നോക്കൂ നബിയെ, അങ്ങ് ഞങ്ങളുടെ സ്ഥിതിഗതികൾ അറിയുന്നില്ലേ, ഖുദ്ബി ഐദീന, ഞങ്ങളുടെ കൈപിടിക്കൂ നബിയെ, അതിരിക്കിനാ യാ ഹബീബല്ലാഹ്, അതിരിക്കിനാ യാ റസൂലല്ലാഹ്. അപ്പൊ കുറെ വിഡ്ഢികൾ പിന്നിലിരുന്നിട്ട് ആമീൻ ആമീൻ എന്ന് പറയാനും. അള്ളാഹുടെ റസൂലിനെ വിളിക്കാണ്, നബിയെ അങ്ങ് ഞങ്ങളെ സഹായിക്കണേ. ഇത് പറയാൻ ഖുർആനിൽ കൽപ്പനയുണ്ട് പോലും. ഉന്തുർന എന്ന് പറയാൻ ഖുർആനിലുണ്ട്. ഇബിലീസ് കൊടുത്ത വ്യാഖ്യാനമാണ്, ഇബിലീസ് കൊടുത്ത വ്യാഖ്യാനമാണ്. ഇങ്ങനെ അള്ളാന്റെ പേരിൽ കടിച്ചെന്നോണ പറയുന്ന, പച്ചക്കള്ളം പറയുന്ന ഈ കക്ഷികളെക്കാൾ കടുത്ത അക്രമികൾ ആരാ ഉള്ളത്? അതാ അള്ളാഹ് ചോദിച്ചത്, വമൻ നബുലമോ, ഏറ്റവും കടുത്ത അക്രമി ആരുണ്ട്? മിമ്മനിസ്തറാ അലല്ലാഹി കദിബാ, അള്ളാന്റെ പേരിൽ കള്ളം പറയുന്നവനേക്കാൾ ഏറ്റവും വലിയ ലാലിമീങ്ങൾ.
ഇത്തരത്തിലുള്ള വാലിമ്യങ്ങൾ ഇനിയും ധാരാളം ഇവരുടെ വ്യാഖ്യാനങ്ങൾ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് പ്രവേശിക്കുന്നില്ല. അങ്ങനെ ദുഷിച്ച ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇസ്ലാമിനെ കരിവാക്കുന്ന പല കക്ഷികളുമുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പാടില്ലെന്നതിന് പണ്ട് ആയത്തോതിയവർ ജമാഅത്തെ ഇസ്ലാമിക്കാർ ആയത്ത് ദുർവ്യാഖ്യാനിച്ചവരാണ്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്നതിനും ജമാഅത്തുകാർക്ക് തെളിവ് ഖുർആനാണ്. വോട്ട് ചെയ്യൽ ശിർക്കാണെന്ന് ഒരു കാലത്ത് പറയാൻ ജമാഅത്തുകാർക്ക് തെളിവായത് ഖുർആനാണ്. ഇപ്പൊ വോട്ട് ചെയ്യാമെന്ന് പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് തെളിവ് ഖുർആൻ തന്നെയാണ്. ഇങ്ങനെ അടിക്കടി ഖുർആൻ ഓതിയിട്ട് ഇല്ലാത്ത ആശയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികൾ അവർ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്കൊരു ബാധ്യതയുണ്ട്. ഇതൊന്നും കണ്ടില്ല, കേട്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന നിലക്ക് കഴിയേണ്ടവരല്ല. പ്രതികരിക്കണം, പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. ദുർവ്യാഖ്യാനിക്കുന്ന കക്ഷികളെ തൊലിയുരിച്ച് ജനമധ്യത്തിൽ കൊണ്ടുവരണം. അത് ഇക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ജിഹാദാണ്. അതിന് കരുത്ത് പകരണം, അതിന് ശക്തി പകരണം, അതിന് വേണ്ട സഹായങ്ങൾ ഉണ്ടാകണം. ഇതാണ് എനിക്ക് അവസരത്തിൽ എന്നോടും നിങ്ങളോടൊക്കെ പറയാനുള്ളത്. പുതപ്പിട്ട് മൂടി ഉറങ്ങേണ്ട സമയമല്ല, വെറുതെ ഇരിക്കാനുള്ള നേരമല്ല. അള്ളാഹിന്റെ ഖുർആനിന്റെ ആയത്തോതിയിട്ട് ഏറ്റവും അതിന് വിരുദ്ധമായ ആശയങ്ങൾ സ്ഥാപിക്കുന്ന, ഇല്ലാത്ത ആയത്തുകൾ ഉണ്ടാക്കുന്ന, കള്ള ഹദീസുകൾ നിർവ്യാ യാതൊരു നിലക്കുള്ള ലജ്ജയും കൂടാതെ ഹദീസുകൾ എന്ന പേരിൽ സ്റ്റേജുകളിലും പേജുകളിലും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ നമുക്കൊരു വേദനയും തോന്നുന്നില്ലെങ്കിൽ ഈമാനിന് എവിടെയോ തകരാറുണ്ട് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു വേദനയും തോന്നുന്നില്ലേ? നമ്മളുടെ ഒരു 4 സെന്റ് ഭൂമിയുടെ ആധാരത്തിൽ ആരെങ്കിലും കൃത്രിമം കാണിച്ചു നോക്കണം എന്റെയും നിങ്ങളുടെയും ചൂടറിയണമെന്നുണ്ടെങ്കിൽ, ഒരു 4 സെന്റ് ഭൂമി ഉണ്ട് എന്ന് വിചാരിച്ചോ, അല്ല അയലോക്കാരനൊന്ന് സർവേക്കൊല്ലൊന്ന് മാറ്റിക്കുത്തി, അല്ലെങ്കിൽ ആധാരത്തിലൊന്ന് കൈക്രിയ നടത്തി, അല്ലെങ്കിൽ ആധാരത്തിൽ പറഞ്ഞത് വ്യാഖ്യാനിച്ച് കോടതിയിൽ പോയിട്ട് വേറെ അർത്ഥം വെച്ചു, അവിടെ കാണാം നമ്മുടെ വീരം ശൌര്യമൊക്കെ.